മക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മള് നെടുക്കാൻ പോണത് കഴിഞ്ഞ ഈ കഴിഞ്ഞ ആഴ്ച അല്ലെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസല്ലേ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അല്ലെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ നമ്മുടെ മെഷനാലിസിന്റെ ചോദ്യാണ് കേട്ടാ നല്ല ചോദ്യം കേട്ടോ സൂപ്പർ ചോദ്യമാണ് സിമ്പിൾ ചോദ്യമാണ് പത്ത് മാർക്കും ഉണ്ട് ആ ചോദ്യത്തിന് കേട്ടാ അപ്പൊ നമുക്കൊന്ന് ചെയ്യട്ടോ എല്ലാവർക്കും അനാലിസിസ് അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മള് എന്ത് ചെയ്യുന്നു നമ്മൾ ഒന്നും കൂടിയും അതൊന്ന് എക്സ്പ്ലെയിൻ ഈ പ്രോബ്ലം ഉണ്ടാ വേറെ ഒന്നും ചെയ്യണ്ട പ്രോബ്ലം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് മാത്രം മാത്രമേ ചെയ്യല്ലോട്ട് നമ്മുടെ സെയിം മെത്തേഡ് തന്നെ വേറെ മെത്തേഡൊന്നും അല്ല സെയിം പ്രോബ്ലം തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ചെയ്ത് നോക്കാൻ മാത്രം ഇതാണ് ചോദ്യം ഫൈൻഡ് കറന്റ് ത്രൂ ടെൻ നോം റെസിസ്റ്റർ യൂസിങ് മെഷ് അനാലിസിസ് അല്ലേ അപ്പൊ മെഷ് അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ടെൻ നോമി കൂടെ പോകുന്ന കറണ്ട് നമ്മൾ കണ്ടുപിടിക്കണം ഓക്കെ അല്ലെ ഇതാണ് നമ്മുടെ ചോദ്യം അപ്പൊ നമ്മൾ ചെയ്യണ പേരെ മെഷനാലിസിസ് നമുക്കറിയാലോ അല്ലേ നമ്മളിപ്പോ മെഷ് കറന്റുകൾ നമ്മൾ സങ്കല്പിക്കുന്നു അല്ലേ നമ്മൾ സാധാരണ രീതിയിൽ മെഷ് കറന്റ് സങ്കല്പിക്കുക അത് ഇങ്ങനെയാണ് സങ്കല്പിക്കുക അപ്പോൾ അതെ ഇതൊരു ഐ വൺ എന്ന് പറഞ്ഞെടുത്തു ഇത് നമ്മളൊരു ഐ ടു എന്ന് പറഞ്ഞെടുത്തു ഇത് നമ്മളൊരു ഐ ത്രീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തു ഓക്കെ അല്ലേ മൂന്ന് മെഷുകളാണ് ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്ന് മെഷിലെയും കറൻറ്റുകൾ നമ്മൾ ഐ വൺ ഐ ടു ഐ ത്രീ എന്ന് പറഞ്ഞെടുത്തു ശരിയല്ലേ അപ്പം നമ്മൾ ആദ്യത്തെ മെഷിൽ നമ്മൾ എഴുതാൻ പോവുകയാണ് മെഷ് വണ്ണിൽ കേട്ടോ മെഷ് വൺ മെഷ് വണ്ണിൽ നമ്മൾ അപ്ലൈയിങ് നമ്മുടെ എന്തിലോയാന്ന് പറയാം നമുക്ക് നമ്മുടെ ക്രിച്ച് വോൾട്ടേജിലോ ഒന്ന് അപ്ലൈ ചെയ്യണം കെ വിയിൽ ക്രിസ്ഫിന്റെ വോൾട്ടേജിലോ എല്ലാവർക്കും അറിയാലോ അല്ലെ ക്രിസ് ഓഫിന്റെ വോട്ടേജിലോ അല്ലെ ഒരു മെഷിൽ ഉണ്ടാകുന്ന വോൾട്ടേജിന്റെ സംബന്ധമായിരിക്കും സീറോ ആയിരിക്കും അതാണ് നമ്മുടെ നമ്മുടെ ക്രിസ്റ്റിന്റെ വോട്ടേജിലോ എന്ന് പറയുന്ന സാധനം അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന ഈ മെഷ് എടുക്കുകയാണ് ഫസ്റ്റ് മെഷ് മെഷ് ആ മെഷ് വണ്ണില് ക്രിസ് ഓഫിന്റെ വോട്ടേജിലോ അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ടോ അപ്പം നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇവിടെ നിന്ന് പോയിട്ട് നമ്മൾ മക്കളെ തിരിച്ച് അതേടെ അർച്ചനല്ലേ നമ്മൾ ഏടെ അർച്ചനല്ല കറൻറ്റിൻ്റെ അതയുടെ അർച്ചനോടെ പോയിട്ട് നമ്മൾ തിരിച്ച് ഇവിടെ വന്ന് എത്തിച്ചേരും അതാണ് പരിപാടി അപ്പം നമ്മൾ ആദ്യം ഇവിടെ ശ്രദ്ധിക്കുക അമ്പത് വോട്ടല്ലേ അവിടെ ആദ്യത്തി ആദ്യം കാണുന്നത് നമ്മൾ ഒരു വോൾട്ടേജ് സോഴ്സ് ആണ് അല്ലേ അവിടെ അവസാനിക്കുന്നുണ്ട് പോസിറ്റീവിലായ കാരണം നമ്മൾ പോസിറ്റീവ് ഫൈവ് ഫിഫ്റ്റി എന്ന് എഴുതിച്ചു വോൾട്ടേജ് തന്ന പോസിറ്റീവ് ഫിഫ്റ്റി എന്ന് എഴുതി വച്ചു ഓക്കെ അല്ലേ നമ്മൾ നമ്മളത് പൂവാണ് അല്ലെ ഇങ്ങനെ പൂവാണ് അപ്പൊ ഐ വണിന്റെ ആണ് നമ്മൾ പോണത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക ഐ വൺ ഇങ്ങോട്ട് വരുന്നുണ്ട് ഐ ത്രീ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ നെറ്റ്ഫെട്ടി ഐ വൺ മൈനസ് ഐ ത്രീ അങ്ങോട്ട് പോണതായിട്ട് നമുക്ക് സങ്കല്പിക്കാം അപ്പൊ നമ്മൾ പോണ ഡയറക്ഷനും കറണ്ട് ഡയറക്ഷനും സെയിം ആണെങ്കിൽ നമ്മൾ എന്ത്രിക്കണം നമ്മൾ എന്തെടുക്കണം നമ്മൾ നെഗറ്റീവ് ഡ്രോപ്പ് ഓഫ് വോൾട്ടേജ് എന്ന് പറയും അപ്പം നമ്മൾ അവിടെ എഴുതേണ്ടത് ടു ഇൻറ്റു അതായത് റെസിസ്റ്റൻസ് ഇൻറ്റു ഐ വൺ മൈനസ് ഐ ത്രീ എന്ന് പറഞ്ഞ എഴുതിക്കും

മൈനസ് ആറ് ഐ വൺ പ്ലസ് ആറ് ഐ ടു ഇസ് ഈക്വൽ ടു സീറോ അപ്പോൾ ഐ വൺ തന്നെ മൈനസ് എട്ട് ഐ വൺ പ്ലസ് ആറ് ഐ ടു പ്ലസ് രണ്ട് ഐ ത്രീ സമം ഈ അമ്പതിന കൊണ്ടുപോകുക അപ്പോൾ നെഗറ്റീവ് അമ്പത് ഇക്വേഷൻ നമ്പർ വൺ അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി ഇതിനടുത്ത് നമ്മൾ മെഷ് ടു അപ്ലൈ ആണ് മെഷ് ടു ഇതാണ് മെഷ് ടു മെഷ് ടുന്ന് നമ്മൾ ഇതുപോലെ തന്നെ ക്രിസ്റ്റോസിൻ്റെ വോൾട്ടേജിലോ അപ്ലൈ ആണ് അപ്ലൈ ക്രിസ്റ്റോഫ്സ് വോൾട്ടേജിലോ അപ്ലൈയിങ് കെ വി എൽ അപ്ലൈ ആണ് നമ്മൾ ചേട്ടൻ പരിപാടി ഇവിടെ നിന്ന് പോയിട്ട് നമ്മളിത് തിരിച്ചുതേ അതേ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരാൻ കേട്ടോ അപ്പോൾ പോണ ഡയറക്ഷൻ നമ്മൾ നോക്കുക അതെ നമ്മൾ ഇങ്ങോട്ടെത്തി ഇങ്ങോട്ട് എത്തിയപ്പോൾ ഇവിടെയാണ് നോക്കണത് വോട്ട് റിസോഴ്സിൻ്റെ പ്ലസ് എല്ലാം അവസാനിച്ച് അപ്പോൾ പോസിറ്റീവ് മൈനസിൽ അവസാനിക്കുകയാണെങ്കിൽ മൈനസ് കേട്ടോ ഇനി നമ്മളിത് ഇങ്ങനെ പോകുകയാണല്ലേ അപ്പം നമ്മൾ എടുക്കും ഐ ടു മൈനസ് ഐ വൺ മുകളിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കും അപ്പം നമ്മൾ പോണ ഡയറക്ഷനും ഐ ടു മൈനസ് ഐ വൺ ഡയറക്ഷനും സെയിം ആണ് അപ്പം മൈനസ് സിക്സ് ഇൻറ്റു ഐ ടു മൈനസ് ഐ വൺ സംസാരോ നമ്മൾ ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ പോകുമ്പോ ഐ ടു ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഇങ്ങോട്ട് ഐ ടു മൈനസ് ഐ നമ്മൾ പോകുന്ന ഡയറക്ഷനും ഐ ടു മൈനസ് ഐ ത്രീ ഡയറക്ഷൻ സെയിം ആണ് അപ്പൊ മൈനസ് എട്ട് ഇൻ ടു ഐ ടു മൈനസ് ഐ ത്രീ ഇസ് ഈക്വൾ ടു സീറോ എന്ന് അപ്പോ പത്ത് മൈനസ് ആറ് ഐ ടു പ്ലസ് ആറ് ഐ വൺ മൈനസ് എട്ട് ഐ ടു പ്ലസ് എട്ട് ഐ ത്രീ ഇസ് ഈക്വൾ ടു സീറോ സിമ്പിൾ പരിപാടി അപ്പം നമ്മൾ നൂളിലേക്ക് കുണിക്കുമ്പോൾ ആറാണമക്കളെ ചേക്കുമ്പോൾ ഒന്ന് ഓർഡർ ആക്കി ചെയ്തതാണ് ആറ് ഐ വണ് ഉണ്ട് മൈനസ് പതിനാല് ഐ ടൂണ്ട് സ ആറ് ഐ വണ് ഉണ്ട് പിന്നെ ആറാണമക്കള ആറ് ഐ വണ് ഉണ്ട് മൈനസ് പതിനാല് ഐ ടൂ ഉണ്ട് ഒരു ആറ് ഐ പിന്നൊരു എട്ട് ഐ ത്രീ ഉള്ളു അല്ലേ ഒരു എട്ട് ഐ ത്രീ ഇസികളുടെ നെഗറ്റീവ് പത്ത് ഇക്വേഷൻ നമ്പർ ഉണ്ട് അതായത് ആറ് ഐ വൺ എഴുതി ണമറ്റീവ് ആയതിനാലായിട്ട് പ്രസക്ടൈജൻസിൽ നെഗറ്റീവ് നെഗറ്റീവ് എത്തും അപ്പോൾ നമ്മുടെ മെഷർ ടുന്ന് നമ്മുടെ കഴിയും നടത്ത പരിപാടി നമ്മൾ മെഷ് ത്രീയിൽ അപ്ലൈ ചെയ്യാൻ ക്രിസ് ഓഫിന്റെ വോൾട്ടേജ് ലോ അപ്ലൈം കെ വി എൽ അപ്ലൈ നോക്കിയാൽ മക്കൾ നമുക്ക് എവിടെ എവിടെങ്കിലും പോയിട്ട് അവിടെ തന്നെ തിരിച്ചു വരാം ദേ ഇവിടെ ഇവിടെ ഇങ്ങനെ പോയിട്ട് തിരിച്ച് ആ പോയിന്റിലേക്ക് തന്നെ വരാം ശ്രദ്ധിക്കാം ഈ പോണ വഴിയിൽ വോൾട്ടേജ് സോഴ്സ് ഇല്ലേടാ ഇതിൽ രണ്ടിൽ വോൾട്ടേജ് സോഴ്സ് സോഴ്സ് ഇല്ലേ അപ്പൊ നമ്മളെങ്ങനെ വരുന്നോ മക്കളെ നമ്മൾ ഇങ്ങനെയല്ല പോണേ അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു അല്ലെ നമ്മുടെ ഡയറക്ഷൻ അങ്ങോട്ട് തന്നെ നെഗറ്റീവ് ടെൻ ഐ ത്രീ എന്ന് പറഞ്ഞെടുക്കണം പിന്നെ ഇങ്ങനെ വരികയാണ് ഐ ത്രീ ഇങ്ങോട്ട് ഐ ടു ഇങ്ങോട്ടാണ് അപ്പൊ ഐ ത്രീ മൈനസ് ഐ ടു ഇങ്ങോട്ട് പോകണതായിട്ട് സങ്കല്പിക്കും അപ്പൊ നമ്മളിങ്ങനെ മക്കളെ മൈനസ് എട്ട് ഇൻ ഐ ത്രീ മൈനസ് ഐ ടു പിന്നിത് ഐ ത്രീ ഇങ്ങോട്ട് അപ്പതേ ഐ വൺ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ ഐ ത്രീ മൈനസ് ഐ ടു ഇങ്ങോട്ട് പോകണതായിട്ട് സങ്കല്പിക്കും അപ്പൊ മൈനസ് രണ്ട് ഇൻ ഐ ത്രീ മൈനസ് ഐ വൺ ഇസ് ഈക്വൽ ടു സീറോ അതായത് മൈനസ് പത്ത് ഐ ത്രീ മൈനസ് എട്ട് ഐ ത്രീ പ്ലസ് എട്ട് ഐ ടു മൈനസ് രണ്ട് ഐ ത്രീ പ്ലസ് രണ്ട് ഐ വൺ ഇസ് ഈക്വൽ ടു സീറോ സംസാരില്ലോ അപ്പൊ നമ്മൾ ആദ്യം ഐ വണ്ണിന്റെ ടേംസ് ചെയ്ത രണ്ട് ഐ വണ് ഉണ്ട് എട്ട് ഐ ടുണ്ട് മൈനസ് പത്ത് ഐ ത്രീ ഉണ്ട് പത്താണ് ഐ ത്രീകളെ പത്തല്ല രണ്ട് ഐ വൺ എട്ട് ഐ ടു പിന്നെ പത്തല്ല ഇരുപത് മൈനസ് ഇരുപത് ഐ ത്രീയുണ്ട് ഇ സീക്വൾ ടു സീറോ ഇക്വേഷൻ നമ്പർ മൂന്ന് സംശയമില്ലല്ലോ ഇക്വേഷൻ നമ്പർ മൂന്ന് കിട്ടി ഇനി നമുക്ക് സോൾവ് ചെയ്യാം ഈ മൂന്ന് ഇക്വേഷൻസ് അങ്ങോട്ട് സോൾവ് ചെയ്യുക നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇനി ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്യണം കേട്ടോ മക്കളെ എങ്കിൽ മക്കളെ കാൽക്കുലേറ്റർ എടുക്കുക ഇക്വേഷൻ എടുക്കുക മൂന്ന് ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ഈ എടുത്ത് സോൾവ് ചെയ്യാൻ പോവാണ് ആദ്യം മൈനസ് എട്ട് ആറ് രണ്ട് സമാക്കിയതിനപ്പുറത്തേക്ക് പോയിട്ട് നെഗറ്റീവ് ഒമ്പത് ആറ് നെഗറ്റീവ് പതിനാല് എട്ട് നെഗറ്റീവ് പത്ത് എത്രയേറെ രണ്ട് എട്ട് നെഗറ്റീവ് ഇരുപത് സീറോ അപ്പോൾ ഇത് ഏകെടുക്കും നമുക്ക് പെടക്കളത്തരം കിട്ടി നമുക്ക് പടക്കയുടെ ഉത്തരം തന്നെ കിട്ടില്ല എന്നാൽ അടിപൊളിത്തരം കാണുമ്പോൾ തന്നെ അറിയാം ഉത്തരം ശരിയാണ് ഐ വൺ സീക്കൾ ടു പതിനാറ് ഐമ്പ ഐ ടു ഇ സീക്വൾ ടു പതിനൊന്ന് ഏം ഐ ത്രീ സീക്വൽ ടു ആറ് ഏംപയർ അങ്ങനെ കറക്റ്റ് അടിപൊളി ഒരു ഇന്റീജിയർ വാല്യൂ നമുക്ക് കിട്ടി അപ്പൊ തന്നെ ഉറപ്പിക്കാൻ ഏകദേശം ഉത്തരം കറക്റ്റ് ആണ് അതിനർത്താൻ പറ്റി ഇന്റീജർ കിട്ടിയില്ലെങ്കിൽ ഉത്തരം തെറ്റുന്നൊന്നുമില്ല കേട്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ലത് നല്ല ഭംഗികൾ ഉത്തരമായി അത്രയാണോ അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞു സിമ്പിൾ പരിപാടി ഓക്കെ അല്ലേ പത്ത് മാർക്ക് കേട്ടോ മക്കളെ ചോദിച്ചിട്ടാ പക്ഷെ ഒരു ചോദ്യം കൊണ്ട് അവശേഷിക്കുന്നുണ്ട് അല്ലേ നമ്മോട് ചോദിച്ചിരിക്കുന്നത് പത്തോമി കൂടെ പോകുന്ന കറന്റല്ലേ പത്തോമി കൂടെ പോകുന്ന കറണ്ട് ഐത്തിരി മാത്രമല്ലോ അപ്പൊ പത്തോമി കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എഴുതുമ്പോ കറണ്ട് ത്രൂ കറണ്ട് ത്രൂ നമ്പർ ടെന്ന ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐത്തിരി തന്നെയാണ് അത് എത്രയും മക്കളെ വരിക ആറ് എൺ പേർ വരും അത്രമുള്ള പരിപാടി ഇനി ഓരോന്നി കൂടെ പോണേ കറണ്ട് കണ്ടുപിടിക്കട്ടാ ഇപ്പൊ അത് ഏഴിൽ കൂടെ പോണ കറണ്ട് കണ്ടുപിടിക്കണം നമുക്ക് രണ്ടോമി കൂടെ പോകണം കറണ്ട് കണ്ടുപിടിക്കാന്ന് വിചാരിക്കാം അപ്പം എങ്ങനെയാ ഐ വൺ മൈനസ് ഐ ത്രീ അതുപോലെ സിക്സ് ഒ ബി കൂടെ വിചാരിക്കുക ഐ വൺ മൈനസ് ഐ ടു താഴ്ത്തിയിരിക്കുന്നില്ല ഓക്കെ അല്ലേ അതുപോലൊക്കെ കണ്ടുപിടിക്കാം സംശയമല്ലോ അപ്പം മനസ്സിലാന്ന് വിചാരിക്കാനോ മക്കളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചോദിച്ചാൽ ചോദിക്കാനോ ലാസ്റ്റ് കേട്ടി ക്വസ്റ്റിൻ്റെ ക്വസ്റ്റിനാണ് സിമ്പിൾ സാധനമാണ് അപ്പം എല്ലാവർക്കും ബൈട്ടാ